ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ. കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ള പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ റിക്വസ്റ്റ്, ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് പ്രധാനപ്പെട്ട എല്ലാ പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ പി എസ് സി പരീക്ഷയിൽ ഈ ഭാഗത്തു നിന്ന് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. 1887 ഹെൻറിച്ച് ഹെഡ്സ് ആണ് ആദ്യമായി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ സഹായത്തോടെ തൃപ്തികരമായ ഒരു വിശദീകരണം ഈ പ്രതിഭാസത്തിന് നൽകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1887 ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി ഈ പ്രതിഭാസം കണ്ടെത്തിയത്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ സഹായത്തോടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകുന്നത്. പ്രകാശം ഒരു പദാർത്ഥത്തിൻ്റെ പ്രതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്നു. പ്രതിഭാസത്തെ ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം എന്ന് പറയുന്നു. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, പ്രകാശം ഒരു പദാർത്ഥത്തിൻ്റെ പ്രതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് എന്തുകൊണ്ടാണ് രക്ത ചന്ദ്ര പ്രതിഭാസം ഉണ്ടാകുന്നത്? ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് സൂര്യനും ഭൂമിയും ചന്ദ്രനും സ്ഥാനം നോക്കുക. ഇതിൽ നീലവർണരാജികൾ ഭൂമിയുടെ അടുത്തുള്ള നീലവർണരാജികൾ ഭൗമാന്തരീക്ഷത്തിൽ തട്ടി വിസ്രിതമാകുന്നു, അതായത് വിസരണം സംഭവിക്കുകയാണ്. അപ്പോൾ അവിടെ നീല നിറമാണ് കൂടുതൽ വരുന്നത്. എന്നാൽ ചന്ദ്രൻ്റെ ആ ഭാഗത്ത് നോക്കുക, വളരെ കുറവ് മാത്രമാണ് വിസരണം സംഭവിക്കുന്നത്. ചുവപ്പ് വർണ്ണരാജികൾ അപവർത്തനമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചുവപ്പ് വർണ്ണരാജികൾക്ക് അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് രക്ത ചന്ദ്ര പ്രതിഭാസം ഉണ്ടാകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇതിൽ ഈ പിക്ചറിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനങ്ങൾ പ്രത്യേകം നോക്കി വയ്ക്കുമല്ലോ. അടുത്ത പ്രകാശ പ്രതിഭാസമായ വിസരണത്തെ പറ്റി നോക്കാം, അതായത് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്. ആകാശത്തിൻ്റെ നീലനിറത്തിന് സമുദ്രജലത്തിൻ്റെ നീലനിറത്തിൽ കാണപ്പെടുന്നതുമായ ഉദയസൂര്യൻ്റെയും അസ്തമയ സൂര്യൻ്റെയും ചുവപ്പ് നിറത്തിന് കാരണവും സൂര്യപ്രകാശത്തിൻ്റെ വിസരണമാണ്. അപ്പോൾ പ്രധാനമായ കോമൺ ആയ വിസരണത്തിൻ്റെ എക്സാമ്പിൾസാണ് ആകാശത്തിൻ്റെ നീലനിറവും സമുദ്രജലത്തിൻ്റെ നീലനിറവും. അതുപോലെ തന്നെ ഉദയസൂര്യൻ്റെയും അസ്തമയ സൂര്യൻ്റെയും ചുവപ്പ് നിറത്തിനും ഇവ നാലിനും പ്രധാനമായ കാരണം സൂര്യപ്രകാശത്തിൻ്റെ വിസരണമാണ്, അതായത് സ്കാറ്ററിങ് മൂലമാണ് ഈ പ്രതിഭാസം വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് വിസരണം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തെയാണ് വിസരണം അഥവാ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തെയാണ് വിസരണം അഥവാ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അടുത്ത പ്രതിഭാസമായ പ്രകീർണനം നമുക്ക് നോക്കാം, ഡിസ്പേഴ്സൻ. മഴവില്ലിൻ്റെ സൃഷ്ടിക്ക് നിദാനം അന്തരീക്ഷത്തിലെ ജലകണികകളിൽ തട്ടി സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്ന പ്രകീർണനമാണ്. അപ്പോൾ പ്രകീർണത്തിന് ഉദാഹരണമാണ് മഴവില്ല് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴവില്ലിൻ്റെ സൃഷ്ടിക്ക് നിദാനമായി വരുന്നത് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ തട്ടി സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്ന പ്രകീർണനമാണെന്ന് പ്രത്യേകം ഓർക്കുക. പ്രകീർണനം എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സൺ ആണ്, ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ് ആണ് പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രകീർണനം എന്ന് നോക്കാം. ധവള പ്രകാശം പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സപ്തവർണ്ണങ്ങളായി പിരിയുന്നത്
പ്രകാശ പ്രകീർണനമാണ് അതിന് ഉദാഹരണം. അതായത് ധവള പ്രകാശം, അതായത് വെള്ള വെളിച്ചം പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി പിരിയുന്നതാണ് പ്രകാശ പ്രകീർണത്തിന് ഉദാഹരണമാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് സ്കൂളുകളിൽ പ്രസത്തിലൂടെ വെള്ള ലൈറ്റ് കടന്നു പോകുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് വിബ്ജിയോർ വരുന്നത്, അതായത് മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങളും കാണപ്പെടുന്നത്, അതാണ് പ്രകീർണനം. ധവള പ്രകാശം പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സപ്തവർണ്ണങ്ങളായി പിരിയുന്നതാണ് പ്രകാശ പ്രകീർണത്തിന് ഉദാഹരണം. ഒരു സമന്വിത പ്രകാശം, അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേഴ്സൻ. എന്താണ് പ്രകീർണനം? ഒരു സമന്വിത പ്രകാശം, അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ഒരു സമന്വിത പ്രകാശം, അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് ഡിസ്പേഴ്സൻ അഥവാ പ്രകീർണനം എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്തത് എന്താണ് ഇൻ്റർഫറൻസ് അഥവാ വ്യതികരണം? ഒരു സോപ്പ് കുമിളയിലോ ജലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എണ്ണയുടെ കനം കുറഞ്ഞ പാളിയിലോ കാണപ്പെടുന്ന വർണ്ണങ്ങൾ വ്യതികരണം അഥവാ ഇൻ്റർഫറൻസ് മൂലമുണ്ടാകുന്നതാണ്. ഒരു സോപ്പ് കുമിളയിലോ ജലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എണ്ണയുടെ കനം കുറഞ്ഞ പാളിയിലോ കാണപ്പെടുന്ന വർണ്ണങ്ങൾ വ്യതികരണം മൂലം ഉണ്ടാകുന്നവയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് വ്യതികരണം അഥവാ ഇൻ്റർഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരേ ആവൃത്തിയിലുള്ള തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് വ്യതികരണം അതായത് ഇൻ്റർഫറൻസ്. ഒരു സോപ്പ് കുമിളയിലോ ജലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എണ്ണയുടെ കനം കുറഞ്ഞ പാളിയിലോ കാണുന്ന വർണ്ണങ്ങൾ വ്യതികരണം മൂലമുണ്ടാകുന്നതാണ്. എന്താണ് വ്യതികരണം? ഒരേ ആവൃത്തിയിലുള്ള തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് വ്യതികരണം അഥവാ ഇൻ്റർഫറൻസ്. ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ഇനി ഇപ്പോൾ നമ്മുടെ പ്രകാശ പ്രതിഭാസങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് കെമിസ്ട്രി വിഭാഗത്തിലെ സ്ഥിരമായി ചോദിക്കുന്ന ചില രാസസൂത്രങ്ങൾ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ നോക്കാം, കസറ്റിക് സോഡ. കസറ്റിക് സോഡയുടെ രാസസൂത്രം NaOH ആണ്. NaOH ആണ് കസറ്റിക് സോഡ. അടുത്തത് കാസ്റ്റിക് പൊട്ടാഷ്. ആദ്യം സോഡ നമ്മൾ പറഞ്ഞു, കസറ്റിക് സോഡ NaOH ആണ്, കസറ്റിക് പൊട്ടാഷ് KOH ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ലൂണാർ കാസ്റ്റിക് AgNO3 ആണ്. ലൂണാർ കസ്റ്റിക് എന്ന് പറയുന്നത് AgNO3 ആണ്. നമ്മുടെ കറിയുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം NaCl ആണ്, സോഡിയം ക്ലോറൈഡ് NaCl ആണ്. അലക്കുകാരം Na2CO3 ആണ്, Na2CO3 ആണ് അലക്കുകാരം. എന്നാൽ അപ്പക്കാരം NaHCO3 ആണ്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വരുന്നത്. അപ്പക്കാരം വരുന്നത് NaHCO3 ആണ്, അലക്കുകാരം Na2CO3യും അപ്പക്കാരം NaHCO3യുമാണ്. എന്നാൽ കുമ്മായം CaOH2 ആണ്, CaOH2 ആണ് കുമ്മായം വരുന്നത്. ചുണ്ണാമ്പ് കല്ല് വരുന്നത് CaCO3യും CaCO3യും ചുമ്മണാമ്പ് കല്ലും കുമ്മായം വരുന്നത് കുമ്മായം വരുന്നത് CaOH2യുമാണ്. നീറ്റുകക്ക വരുന്നത്, അത് ക്യുക്ലൈം വരുന്നത് CaO ആണ്, കാൽസ്യം ഓക്സൈഡ് CaO ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് Ca(SO4)1/2H2O ആണ്, അതായത് അര വാട്ടർ മോളിക്യൂളുമാണ് വരുന്നത്. ചുണ്ണാമ്പ് കല്ല് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് CaCO3 ആണ്. നീറ്റുകക്ക ക്യുക്ലൈൻ CaO ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് Ca(SO4)½H2O ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. എന്നാൽ ജിപ്സം വരുന്നത് CaSO4 തന്നെ, പക്ഷെ 2H2O ഉണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ അര H2ഉം ജിപ്സത്തിൽ 2H2ഉമാണ് വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ MgOH2 ആണ്, MgOH2 ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത്. അടുത്തത് ഫോസ്ഫീൻ PH3 ആണ്, ഫോസ്ഫീൻ ആണ് PH3. എന്നാൽ ഫോസ്ജീൻ COCl2 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോസ്ജീൻ COCl2ഉം ഫോസ്ജീൻ ആണ് COCl2, ഫോസ്ഫീൻ PH3 ആണ്. അടുത്തത് ലാഫിംഗ് ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ്, N2O ആണ്, നൈട്രക്സ് ആസിഡ് ആണ് N2O.
ഈ വക ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ള രാസസൂത്രങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. വീണ്ടും വീണ്ടും ശ്രദ്ധിച്ച് പഠിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വൺസ് അഗെയിൻ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ. നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്.